Assalamu alaikum, welcome back to my channel Lubna's Cloud. It's me Lubna. Ellavarku sugaanu vishwasikkunnu. Innu njan vannittullathu namukku cardboard vechittu Independence Day ku nalla oru attipoli craft cheyan pattum. Appo adinte oru video ayittanu. Appo ee waste cardboard il njan idu pole oru praavinte shape just varachedutittunde. Aa namukku aa shape il onnu cut cheyedukka. Channel is very subscribe. Share the link on the subscribe. Yeah, Binadinutilla bell icon press. Yeah, Adil all option. Then click. Yeah. Cardboard in a piece in another bowl, cut tethered the tinde. In the base side, white acrylic paint, and a apply the wood canade. Other yanero, moonal coat, apply the wood the tinde. Either lingile, the spray paint, you say at all. Ipanyani acrylic paint, and you say the wood canade. Kutia cookie, school like okay, petta the jay the decam material or a craft ane. Other both and a number of waste material, mother number of waited and down the items you say the tan. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ദാ ഒരു നാല് കോട്ട് അടിച്ചെടുത്തപ്പോഴാണ് ഈ ഒരു കളർ നല്ലൊരു വൈറ്റ് കളറിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പ്രൈം ആയിട്ട് അടിച്ച് വൈറ്റ് പെയിന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് അരിയാണ് അപ്പോൾ നിങ്ങൾക്ക് കേട് വന്നിട്ടുള്ള അരിയൊക്കെ യൂസ് ചെയ്താൽ മതി ട്ടോ അപ്പോൾ ഈ അരി യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ നമുക്ക് ഫസ്റ്റ് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോയും റെഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് രണ്ടും കൂടെ ഈ ഒരു അരിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ആക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത് കഴുകിയാൽ അങ്ങ് പോവും വേറെ സ്പ്രേ പെയിൻ്റ് ഒന്നും അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പം ഇതാ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ വൈറ്റ് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷൻ മാത്രം അപ്പോൾ അതിലൂടെ മാത്രമായിട്ട് ഞാൻ ഈ ഒരു അരി ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ ഈ ഓറഞ്ച് കളർ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റൈസ് എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളറും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ ഗ്രീൻ കളറും ഞാൻ റൈസിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഫ്ലാഗിൻ്റെ താഴെ ഭാഗത്തായിട്ടാണല്ലോ ഗ്രീൻ വരിക അപ്പോൾ ഗ്രീനിൻ്റെ അവിടെ ഞാൻ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷന് അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ദായ കിടക്കുന്നുണ്ടാവും അരി ആയതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലുള്ള ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കിയെടുക്കാം ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് നല്ലൊരു ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിൽ നമുക്കിനി കുറച്ചൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിൽ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അശോക് ചക്രമായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം നമ്മുടെ ഫ്ലാഗ് ആകുമ്പോൾ അശോക് ചക്രം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ കൈ ഫുള്ള് നാശമായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെയിൻ്റ് ചെയ്തതിൻ്റെ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അശോക് ചക്രയിൽ 24 അഴികളാണല്ലോ ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് ഇതുപോലുള്ളൊരു പെന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് 24 വരച്ചു കൊടുക്കാം അത് കറക്റ്റ് ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കുക 24 കറക്റ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ 24 സ്പോക്സ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഇതിൻ്റെ വൈറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ
നമ്മൾ അടുത്തൊരു നല്ല അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത പിക്ചേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഞാൻ ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതിലേക്കോ അയച്ചു തരിക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റായിട്ട് പിസ്താഷെല്ലാം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു മോളാണ് ഫാത്തിമ. അപ്പോൾ അവൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.